നമസ്കാരം. സി സി ടി വി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും ബക്രീദ് ആശംസകൾ. പ്രധാന വാർത്തകൾ. വ്യാഴാഴ്ചത്തെ 425 പേരുടെ കൂടി ഫലം ചേർത്ത് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 1310 പേർക്ക് കൂടി കോവിഡ്. സമ്പർക്കം മൂലം 1162 പേർക്ക് രോഗം, 864 പേർക്ക് രോഗമുക്തി. പാലക്കാട് 83 പേർക്കും തൃശൂരിൽ 60 പേർക്കും കോവിഡ്. തൃശൂർ ഈസ്റ്റ് പോലീസ് സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത കാട്ടകമ്പാൽ സ്വദേശിയുടെ സ്രവ പരിശോധന പോസിറ്റീവായി. ആശങ്കയിലായി പോലീസും പ്രദേശവാസികളും. പോർക്കുളം അഗതിയൂരിൽ 3 പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ്. ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കർശനമായ കോവിഡ് നിയന്ത്രണങ്ങളോടെ പള്ളികളിലും വീടുകളിലുമാണ് നമസ്കാരങ്ങൾ നടന്നത്. പുന്നൻ ഔഷാദിന്റെ കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാതെ കോൺഗ്രസ് സമരമുഖത്തുനിന്ന് പിന്മാറില്ലെന്ന് എം പി ടി എൻ പ്രതാപൻ. നൌഷാദ് സ്മരണദിനത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. വിശദമായ വാർത്തയിലേക്ക്. നിയന്ത്രണങ്ങളോടെ ബലിപ്പെരുന്നാൾ ആഘോഷം. ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ സ്മരണയിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത്. ചാവക്കാട് മേഖലയിലെ പള്ളികളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പെരുന്നാൾ നമസ്കാരം നടന്നത്. പള്ളികളിലും വീടുകളിലും തക്ബീർ ധ്വനികളാൽ മുഖരിതമായി. പള്ളികളിൽ നമസ്കാരത്തിന് വിശ്വാസികൾ എത്തുന്നതിൽ കമ്മിറ്റികൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. നമസ്കാരത്തിനു ശേഷം ഈദ് ആശംസ നേരുകയും മരിച്ചുപോയ ബന്ധുമിത്രാദികളുടെ ഖബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. തുടർന്ന് ബലിപ്പെരുന്നാളിന്റെ പ്രധാന ചടങ്ങായ മുളുഹിയത്ത് അറുക്കൽ നടന്നു. ദൈവകൽപ്പനയിൽ ഇബ്രാഹിം നബി സ്വന്തം മകനായ ഇസ്മയിൽ നബിയെ ബലി നൽകാൻ തയ്യാറായതിന്റെ സ്മരണ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. മേഖലയിൽ തിരുവത്ര, എടക്കഴിയൂർ, ബ്ലാങ്ങാട്, കടപ്പുറം, ഒരുമനയൂർ തുടങ്ങി പ്രദേശങ്ങളിൽ പെരുന്നാൾ നിസ്കാരം നടന്നു. മണത്തല, മുതുവട്ടൂർ, രാജാപള്ളി, ചാവക്കാട് ടൗൺ മസ്ജിദ് എന്നിവിടങ്ങളിൽ പെരുന്നാൾ നിസ്കാരം നടന്നില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ പലരും വീടുകളിൽ തന്നെ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു. പള്ളികളിൽ 100-ൽ താഴെ ആളുകൾ പാടുള്ളൂ എന്ന നിർദ്ദേശത്തെ തുടർന്ന് പലർക്കും പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, കുട്ടികൾക്കും പ്രായമായവർക്കും പള്ളിയിൽ പോകാൻ അനുമതിയില്ല. ഇതിനു പുറമെ പല പള്ളികളും അടച്ചിട്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ പലരും വീടുകളിൽ കുടുംബവുമൊത്താണ് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചത്. വിവിധയിടങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളുടെ വിശദാംശങ്ങൾ ഈ വാർത്താ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. തുടരണം ജാഗ്രത. സംസ്ഥാനത്ത് 1310 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ചത്തെ 425 പേരുടെയും വെള്ളിയാഴ്ചത്തെ 885 പേരുടെയും പരിശോധന ഫലം ചേർന്നുള്ളതാണിത്. ചില സാങ്കേതിക കാരണങ്ങളാൽ വ്യാഴാഴ്ച ഉച്ചവരെയുള്ള ഫലം മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. തിരുവനന്തപുരം, പാലക്കാട്, കാസർകോട് ജില്ലകളിലെ ഫലമായിരുന്നു ബാക്കി. എറണാകുളം ജില്ലയിൽ ചികിത്സയിലായിരുന്ന ബൈഹക്കി 59 വയസ്സ്, ഏലിയമ്മ 85, കൊല്ലം ജില്ലയിൽ ചികിത്സയിലായിരുന്ന രുക്മിണി 56 എന്നിവർ കോവിഡ് 19 ബാധിച്ച് മരണമടഞ്ഞു. ഇതോടെ ആകെ മരണം 73. രോഗം സ്ഥിരീകരിച്ചവരിൽ 48 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 54 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 1162 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 36 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 20 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 864 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 10495 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 13027 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. 14 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ആകെ 498 ഹോട്ട്സ്പോട്ടുകളായി. തൃശൂരിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 60 പേർക്ക്. ഇതിൽ 469 സജീവ കേസുകളുണ്ട്. 48 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗബാധ. ആകെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1466. ആകെ രോഗമുക്തരുടെ എണ്ണം 965. വെള്ളിയാഴ്ച 28 പേരാണ് രോഗമുക്തരായത്. തൃശൂർ ജില്ലയിലെ 4 KSE ജീവനക്കാർക്കും 1 KLF ജീവനക്കാർക്കും എറണാകുളം ജില്ലയിലെ INHSലെ 20 ജീവനക്കാർക്കും രോഗം ബാധിച്ചു. തൃശൂർ ഈസ്റ്റ് പോലീസ് സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത കാട്ടകമ്പാൽ സ്വദേശിയുടെ സ്രവ പരിശോധന പോസിറ്റീവായി. ആശങ്കയിലായി പോലീസും പ്രദേശവാസികളും. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2 വാർഡ് രാമപുരം സ്വദേശിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്.
July 28 ഈസ്റ്റ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ കോവിഡ് പരിശോധനാ ഫലം അറിഞ്ഞപ്പോൾ ആദ്യം ഞെട്ടിയത് പോലീസാണ്. ഇതുമൂലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ 15 പോലീസുകാർ ക്വാറന്റൈനിലായി. ഇയാളുടെ അടുത്ത ബന്ധുവിൻ്റെ വിവാഹം 23 രാമപുരം വാർഡിലെ വടക്കുമുറിയിൽ നടന്നിരുന്നു. ഈ വിവാഹത്തിൽ ഇയാൾ സജീവമായി പങ്കെടുത്തിരുന്നു. എടപ്പാൾ സ്വദേശിനിയായ യുവതിയുമായിട്ടായിരുന്നു വിവാഹം. വിവാഹസൽക്കാരത്തിൽ വധുവിൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള 20 പേർ എത്തിയിരുന്നു. വിവാഹത്തിന് പങ്കെടുത്തവരോടെല്ലാം ക്വാറന്റൈനിൽ കഴിയാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് എവിടെ നിന്നാണെന്ന് വ്യക്തമായിട്ടില്ല. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. പോർക്കുളം പഞ്ചായത്തിൽ 3 പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ്. 9 വാർഡ് അഗതിയൂരിൽ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച യുവതിയുടെ ഭർത്താവിനും ഇവരുടെ മക്കളായ 11-8 വയസ്സുള്ള പെൺകുട്ടികൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ വാർഡിലെ മത്സ്യക്കച്ചവടക്കാരന് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇയാളുടെ സമ്പർക്കത്തിൽ നിന്നാണ് ഇവർക്ക് രോഗം ബാധിച്ചത്. ഇവിടെയുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ അക്കിക്കാവിലെ 6, 7, 9, 10 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി തുടരുകയാണ്. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച മുതൽ ആരംഭിക്കാനിരുന്ന KSRTC ദീർഘദൂര സർവീസുകൾ റദ്ദാക്കി. കണ്ടെയ്ൻമെന്റ് സോണുകൾ കൂടിയ സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം രോഗികളുടെ എണ്ണം കൂടിയാൽ ജില്ലകൾക്കുള്ളിലുള്ള സർവീസുകളും നിർത്തേണ്ടിവരുമെന്ന സൂചനയും തീരുമാനം വിശദീകരിക്കവേ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ നൽകി. ആരോഗ്യവകുപ്പ് നൽകിയ ഈ മുന്നറിയിപ്പിനെ തുടർന്ന് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രം സംസ്ഥാനത്തിനകത്തുള്ള ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചാൽ മതി എന്നാണ് ഗതാഗത വകുപ്പ് തീരുമാനിച്ചത്. സമ്പർക്ക രോഗികളുടെയും ഹോട്ട്സ്പോട്ടുകളുടെയും എണ്ണം കൂടുന്നത് ബസ് സർവീസ് തുടങ്ങുന്നതിന് തടസ്സമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. സ്വകാര്യ ബസ്സുകളും ശനിയാഴ്ച മുതൽ സർവീസ് നിർത്തിവെക്കും. 9,000 ബസ്സുകളാണ് അനിശ്ചിതകാലത്തേക്ക് നിരത്തിൽ നിന്നൊഴിയുന്നതായി കാണിച്ച് സർക്കാരിന് ജീഫോം നൽകിയത്. ശരാശരി 3,000 രൂപ കളക്ഷൻ ഉണ്ടായിരുന്ന ഒരു ബസ്സിന് യാത്രക്കാരുടെ കുറവും ഇന്ധനച്ചെലവും കാരണം 900 രൂപയാണ് പ്രതിദിന നഷ്ടം. ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകാത്തതുകൊണ്ടാണ് അടുത്ത ദിവസം മുതൽ ബസ്സുകൾ സർവീസ് നിർത്തുന്നത്. അതേസമയം ഡിസംബർ വരെയുള്ള റോഡ് നികുതി ഒഴിവാക്കണമെന്ന് ബസ്സുടമകൾ ആവശ്യപ്പെട്ടെങ്കിലും സമയം നീട്ടി നൽകുകയല്ലാതെ മറ്റു വഴിയില്ലെന്നാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. കോവിഡ് കഴിയുന്നതുവരെ ഇന്ധനത്തിന് സബ്സിഡി അനുവദിക്കുക, തൊഴിലാളികളുടെ ക്ഷേമനിധി സർക്കാർ അടയ്ക്കുക, ഡിസംബർ വരെയെങ്കിലും റോഡ് നികുതി ഒഴിവാക്കുക എന്നിവയാണ്. റോഡ് നികുതി അടയ്ക്കാനുള്ള സമയം ഒക്ടോബർ വരെ നീട്ടിക്കൊണ്ടുള്ള ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം പൂർണ്ണമായും തള്ളിയ ബസ്സുടമകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. എന്നാൽ നികുതി ഒഴിവാക്കുന്നതോ ഇന്ധനത്തിന് സബ്സിഡി അനുവദിക്കുന്നതോ പ്രായോഗികമല്ലെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കി. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രത്തിനായി പഴഞ്ഞി സ്കൂളിൽ സൌകര്യമൊരുക്കുന്നു. പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതുതായി പണികഴിപ്പിച്ച കെട്ടിടമാണ് ചികിത്സാ കേന്ദ്രത്തിനായി തയ്യാറാക്കുന്നത്. 6 വീതം കട്ടിലുകൾ ഇടാവുന്ന 14 ക്ലാസ് മുറികളാണ് കെട്ടിടത്തിലുള്ളത്. കൂടുതൽ ആവശ്യമെങ്കിൽ സ്കൂളിന്റെ മറ്റു കെട്ടിടങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. കെട്ടിടവും പരിസരവും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കൽ ആരംഭിച്ചു. എത്രയും വേഗം കട്ടിലുകളും കിടക്കകളും അനുബന്ധ സാധനങ്ങളും സ്കൂളിൽ സജ്ജമാക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ കനത്ത മഴ വരുന്നു. August 4-5 തീയതികളിൽ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അതീവ ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. തിങ്കളാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപമെടുക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ സ്വാധീനത്തിൽ കേരളത്തിലെമ്പാടും മഴ ലഭിക്കും. അതിതീവ്രമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിക്കും. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു. പുഴയോരത്തും കടൽത്തീരത്തും താമസിക്കുന്നവരും ശ്രദ്ധ ചെലുത്തണം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ശനിയാഴ്ച മുതൽ കടലിൽ പോകരുത് എന്നും മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ജില്ലാ ഭരണകൂടങ്ങളോട് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി. കോവിഡ് മാനദണ്ഡം പാലിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കും. 3,000 ക്യാമ്പുകളാണ് തയ്യാറാക്കുക. പറനൂരിൽ നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. ലോറിയിലെ സഹായി മാനന്തവാടി സ്വദേശി രാജസദനത്തിൽ രാജൻ മകൻ രാഹുലിനാണ് പരിക്കേറ്റത്. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന വാഹനം പുലർച്ചെ 2 മണിക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ലോറി നിയന്ത്രണം വിടുന്നതിന് കാരണമായതെന്ന് കരുതുന്നു. കുന്നംകുളം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി പരിക്കേറ്റ രാഹുലിനെ കേച്ചേരി എക്സ് പ്രവർത്തകർ കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നയൂർക്കുളം പാപ്പാളിയിൽ ബൈക്കിൽ നിന്നും തെന്നി വീണ് യുവാവിന് പരിക്കേറ്റു. അണ്ടത്തോട് പെരിയമ്പലം തോട്ടമളപ്പിൽ 38 വയസ്സുള്ള സുബിനാണ് പരിക്കേറ്റത്. ഇയാളെ അണ്ടത്തോട് മുസ്തഫ സ്മാരക ഡ്രൈവേഴ്സ് യൂണിയൻ ആംബുലൻസ് പ്രവർത്തകരെത്തി ആദ്യം ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി.
പുന്നൻ ഔഷാദിന്റെ കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ കോൺഗ്രസ് സമരമുഖത്ത് നിന്ന് പിന്മാറില്ലെന്ന് എം പി ടി എൻ പ്രതാപൻ. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നൻ ഔഷാദ് ഒന്നാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പുന്ന സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം പി. പ്രതികളെ കണ്ടെത്തുന്നതിൽ പോലീസ് ഗുരുതരമായ അലംഭാവവും വീഴ്ചയും കാണിക്കുകയാണെന്നും ഇടതുപക്ഷ മുന്നണിയുടെ പോലീസ് വർഗീയ ഫാസിസ്റ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൌഷാദിന്റെ മകൻ അമൻ സിയാൻ എം പിയുടെ കൂടെ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. കെ പി സി സി നിർവാഹക സമിതി അംഗം പി കെ അബൂബക്കർ ഹാജി പതാക ഉയർത്തിക്കൊണ്ടാണ് അനുസ്മരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എ ഗോപപ്രതാപൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി പത്മജ വേണുഗോപാൽ, ടി വി ചന്ദ്രമോഹൻ, ഡി സി സി വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ, ഡി സി സി ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി, കെ വി ഷാനവാസ്, സി ബക്കർ, കെ വി സത്താർ, എച്ച് എം നൌഫൽ, സുധീർ പുന്ന, ഷാഹിദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. സഖാവ് പിണറായി വിജയന്റെ ഇടതുപക്ഷ മുന്നണിയുടെ ഈ പോലീസ് വർഗീയ ഫാസിസ്റ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുന്നൻ ഔഷാദിന്റെ അവസാനത്തെ പ്രതിയെയും പിടികൂടി, ഗൂഢാലോചനയിൽ പങ്കുള്ളവരെ കൂടി പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്നുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ സ്നേഹിതൻ നേതാവ് തുടർച്ചയായ ഒമ്പതാം ദിവസവും സ്വർണ്ണവില കുതിക്കുന്നു. ഗ്രാമിന് 5000 രൂപയായതോടെ പവന് 40,000 എന്ന സർവ്വകാല റെക്കോർഡിലാണ് വിൽപ്പന നടന്നത്. വെള്ളിയാഴ്ച പവന് 280 രൂപയാണ് കൂടിയത്. കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള ആഗോള സാമ്പത്തിക പ്രതിസന്ധി മൂലം സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തെ കണ്ടതാണ് വില ഉയരാൻ കാരണം. പുന്നൻ ഔഷാദ് ഒന്നാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഖിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് തെബ്ഷീർ മഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എച്ച് എം നൌഫൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അനീഷ് പാലയൂർ, റിഷി ലാസർ, നിസാമുദ്ദീൻ, സുഹാസ് ആലുങ്ങൽ, ഗഫൂർ എന്നിവർ പങ്കെടുത്തു. പുന്ന ബെറിട്ട ക്ലബിന്റെ ചെയർമാനായിരുന്ന പുന്നൻ ഔഷാദിന്റെ സ്മരണദിനത്തിൽ പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ബെറിട്ട ക്ലബിന്റെ നേതൃത്വത്തിൽ ബ്ലഡ് ഡൊണേഷൻ കേരളയും സംയുക്തമായി തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ 100 പേരാണ് രക്തം ദാനം ചെയ്തത്. യൂത്ത് കോൺഗ്രസ് പുന്നയൂർക്കുളം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പുന്നൻ ഔഷാദിന്റെ ഒന്നാം രക്തസാക്ഷി ദിനം ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് എൻ ആർ ഗഫൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫത്താഹ് മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി കെ പി ധർമ്മൻ, ടിപ്പു ആറ്റുപുറം, ന്യൂനപക്ഷ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ സലീൽ അറക്കൽ എന്നിവർ സംസാരിച്ചു. ബാദുഷ പാപ്പാളി, താഹിർ പി വി, ഫയാസ് എ ഇ ഒ, അർഷാദ് കുമാരൻപടി, ജാബിർ എ ഇ ഒ, മുസ്തഫ പാപ്പാളി, ജെറിൽ എന്നിവർ നേതൃത്വം നൽകി. പുന്നൻ ഔഷാദിന്റെ ഓർമ്മദിനത്തിൽ മന്നലാംകുന്ന് കെ എസ് യു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് സിയാദ് കടവിൽ, ജനറൽ സെക്രട്ടറി നഫീർ മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. കെ എസ് യു പ്രവർത്തകരായ അബീർ, അക്ബർ ഷാ, നൂർ മുഹമ്മദ്, ഷെർബനൂസ് പണിക്കെ വീട്ടിൽ ഷിയാസ് കർത്തുക, പി കെ മുഹമ്മദ്, സുഹൈൽ എന്നിവർ പങ്കെടുത്തു. വാഗ വടക്കുമുറിയിൽ ബൈക്കുകളിൽ നിന്നും പെട്രോൾ പോകുന്നത് പതിവാകുന്നു. വീടുകളിൽ പാർക്ക് ചെയ്യുന്ന ബൈക്കുകളിൽ നിന്ന് രാത്രി കാലത്താണ് പതിവായി പെട്രോൾ മോഷണം പോകുന്നത്. പ്രദേശത്തെ 5 വീടുകളിൽ നിന്നുമായാണ് പെട്രോൾ മോഷണം പോയത്. പുഴങ്ങരയിലത്ത് അബ്ബാസിന്റെ ബൈക്കിൽ നിന്നും 4 ലിറ്റർ പെട്രോൾ, അബ്ബാസിന്റെ മകൻ റഹീമിന്റെ ബൈക്കിൽ നിന്നും 4 ലിറ്റർ, വാഗയിൽ സന്തോഷ്കുമാറിന്റെ വീട്ടിലുണ്ടായിരുന്ന 4 ഇരുചക്ര വാഹനങ്ങളിൽ നിന്നായി 7 ലിറ്റർ, കുന്നത്തുള്ളി ജിലേഷ് കുമാറിന്റെ ബൈക്കിൽ നിന്നുൾപ്പെടെ 20 ലിറ്ററോളം പെട്രോളാണ് മോഷണം പോയത്. മറ്റൊരു വീട്ടിൽ പെട്രോൾ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെ ശബ്ദം കേട്ട് യുവാവ് ഒച്ച വെച്ചതോടെ 2 പേർ ഓടിപ്പോകുന്നത് കണ്ടതായും പറയുന്നുണ്ട്. പെട്രോൾ മോഷണം പതിവായതോടെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. എൻ വൈ സി വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ കാവലാളുകളായി മാറിയ സന്നദ്ധ പ്രവർത്തകരെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് തുടങ്ങിയവരെയും ആദരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ 3 മാസം രാവും പകലും കഷ്ടപ്പെട്ട വ്യക്തികളെയാണ് മൊമന്റോയും പൊന്നാടയും അണിയിച്ച് അനുമോദിച്ചത്. സമൂഹത്തിന് പ്രവാസികളോട് ഇന്നുള്ള അകൽച്ചയും ഭയവും മൂലം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്ന അവരുടെ ക്വാറന്റൈൻ കാലഘട്ടത്തിന് ഒരു പരിധിവരെ ആശ്വാസമായിരുന്നു സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലെന്നും ഓരോ ക്വാറന്റൈൻ ടീമിന്റെ യാത്രയയപ്പിനു ശേഷവും സെന്റർ വൃത്തിയാക്കി അണുനശീകരണവും നടത്തി
തങ്ങളുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് മാതൃകയായ ഇവരുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയം തന്നെയാണെന്നും ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പ്രസിഡന്റ് കെ ടി വിറ്റോ പറഞ്ഞു. NYC ജില്ലാ സെക്രട്ടറി ബിജോ വിജെ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ജോൺ പോൾ വിജെ, ബ്ലോക്ക് സെക്രട്ടറി ബെന്നിദാസ്, NCP മണ്ഡലം പ്രസിഡന്റ് ബേബി എം, വേലൂർ മണ്ഡലം സെക്രട്ടറി അമൽ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, വേലൂർ. ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന പ്രവാസികളെ സഹായിക്കാനായി 82 ദിവസം തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിച്ചു മടങ്ങിയെത്തിയ കൈതമാട്ടം സ്വദേശി ജോജുവിനെ AIYF വെള്ളർക്കാട് യൂണിറ്റ് ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഹസൻകുട്ടി പൊന്നാട് അണിയിച്ചു. യൂണിറ്റ് അംഗങ്ങളായ അഷ്റഫ്, സാദിഖ്, താഹിർ, മുഹമ്മദ് ബൈജു, ഗസൽ, അജാസ് എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് പഞ്ചായത്തിലെ പാരിക്കുന്ന് കോളനിയിൽ റോഡുകൾ കാടുപിടിച്ചു കിടക്കുന്നതായി ആരോപിച്ച് BJP പ്രതിഷേധിച്ചു. റോഡിന്റെ വശങ്ങളിലെ തടസ്സം നീക്കി സഞ്ചാരയോഗ്യമാക്കി തരണമെന്ന് BJP കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റിനോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. പ്രതിഷേധത്തിന് കടങ്ങോട് പഞ്ചായത്ത് SC മോർച്ച ജനറൽ സെക്രട്ടറി CK ബിജു, പ്രവർത്തകരായ CS സുധീഷ്, CC വേണു, P പ്രഭി, CA ഗിരീഷ്, CV ഷനോജ്, CC രതീഷ് എന്നിവർ നേതൃത്വം നൽകി. മത്സ്യബന്ധനം നടത്തവെ താനൂർ കടലിൽ നിന്നും കാണാതായ യുവാവിനെ മന്ദലാങ്കുന്ന് കടലിൽ നിന്നും സ്വന്തം ജീവൻ തന്നെ പണയം വെച്ച് രക്ഷിച്ച യുവാക്കളെ മുസ്ലിം യൂത്ത് ലീഗ് മന്ദലാങ്കുന്ന് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് TK ഉസ്മാൻ, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് മന്ദലാങ്കുന്ന്, സെക്രട്ടറി ഹുസൈൻ എടയൂർ, വാർഡ് പ്രസിഡന്റ് ബാദുഷ കിഴക്കയിൽ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. TM ജിൻഷാദ്, MT ഫയാദ്, KH റഹീം, KF തൊൽഹത്ത്, KH റിഷാദ്, KA റിൻഷാദ്, MT റിയാദ്, PH ബദറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. അരികനിയൂർ ഹരികന്യക ക്ഷേത്രത്തിലെ ഇല്ലനിറയും തൃപ്പുത്തരിയും നടന്നു. വെള്ളിയാഴ്ച രാവിലെ ശീവേലിക്കു ശേഷം കിഴക്കേ ഗോപുരനടയിൽ നിന്നും കതിരുകൾ ക്ഷേത്രം ശാന്തിക്കാരായ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ശേഷാദ്രി എന്നിവർ തലയിലേറ്റി പ്രദക്ഷിണത്തിനു ശേഷം ക്ഷേത്രത്തിലെത്തിച്ചു. നമസ്കാര മണ്ഡപത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം നെൽക്കതിരുകൾ ഭക്തർക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനായി വിതരണം ചെയ്തു. പുത്തരിപ്പായസ നിവേദ്യവുമുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ മോഹൻദാസ് എലത്തൂർ, രാജം നമ്പീശൻ, സുന്ദരൻ എന്നിവർ നേതൃത്വം നൽകി. അർണോസ് പാതിരി അക്കാദമി, വേലൂർ ഗ്രാമപഞ്ചായത്ത്, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടങ്ങിയ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിന് അവശ്യ സാധനങ്ങളുടെ കിറ്റ് നൽകി. അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഡോക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറിന് കൈമാറി. വൈസ് പ്രസിഡന്റ് TM അബ്ദുൾ റഷീദ്, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ കോർഡിനേറ്റർ TK സിദ്ധാർത്ഥൻ, അക്കാദമി അംഗങ്ങളായ സുരേഷ് പുതുക്കുളങ്ങര, ബെന്നി ഒരക്കെങ്കിൽ, AL ബേബി എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായി തൃശൂർ ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ TV ബ്രിജകുമാരി ചുമതലയേറ്റു. രണ്ടു വർഷമായി അഡ്മിനിസ്ട്രേറ്ററായിരുന്ന SV ശിശിറിന്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിച്ചു. പുതിയ അഡ്മിനിസ്ട്രേറ്ററെ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ആക്ട് അനുസരിച്ച് ഡെപ്യൂട്ടി കളക്ടർക്ക് ചുമതല നൽകിയത്. ക്ഷേത്ര ദർശനത്തിനു ശേഷം TV ബ്രിജകുമാരി രേഖകളും ഡബിൾ ലോക്കറിന്റെ താക്കോലും ഏറ്റുവാങ്ങി സ്ഥാനമേറ്റു. ദേവസ്വം ചെയർമാൻ KB മോഹൻദാസ്, ഭരണസമിതി അംഗം AV പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. പുതിയ അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ സർക്കാർ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വിവിധ വകുപ്പുകളിലെ ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ കുറയാത്ത വ്യക്തികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചു. അതിൽ 3 പേരുടെ പാനൽ സർക്കാർ തയ്യാറാക്കി ദേവസ്വം ഭരണസമിതിക്ക് അയക്കും. ഇതിൽ നിന്നും ഭരണസമിതി തീരുമാനിച്ച വ്യക്തിയെ ഡെപ്യൂട്ടേഷനിൽ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കും. 1 വർഷമാണ് ഡെപ്യൂട്ടേഷൻ കാലാവധി. അരിയന്നൂർ പ്ലാക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇല്ലനിറയും തൃപ്പുത്തരിയും നടന്നു. വെള്ളിയാഴ്ച രാവിലെ ശീവേലിക്കു ശേഷം ശാന്തിക്കാരൻ തപൻ പർവാൾ കതിർക്കറ്റകൾ തലയിലേറ്റി പ്രദക്ഷിണത്തിനു ശേഷം ക്ഷേത്രത്തിലെത്തിച്ചു. വിശേഷാൽ പൂജകൾക്ക് ശേഷം നെൽക്കതിരുകൾ ഭക്തർക്ക് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനായി വിതരണം ചെയ്തു. പുത്തരിപ്പായസ നിവേദ്യവുമുണ്ടായി. ക്ഷേത്രം ഭാരവാഹികളായ ഹരീഷ് കണ്ടമ്പുള്ളി, ഉണ്ണി ഉപ്പത്തിൽ, രഘു കാണിയത്ത് എന്നിവർ നേതൃത്വം നൽകി. കടത്തിണ്ണയിൽ അവശ നിലയിൽ കിടന്നിരുന്ന വയോധികനെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിലെത്തിച്ചു. ഇരു കണ്ണുകളും കാണാത്ത ചാവക്കാട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഭിക്ഷാടനം നടത്തിയിരുന്ന മുഹമ്മദ് എന്ന വയോധികനെയാണ് ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ആശുപത്രിയിലെത്തിച്ചത്. ഇയാൾ 3 ദിവസമായി അവശ നിലയിൽ കിടക്കുന്നതായി പറയുന്നു. വളരെ അവശ നിലയിലായിരുന്ന ഇയാളെ ആരും തന്നെ ആശുപത്രിയിലെത്തിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് ചാവക്കാട് പോലീസാണ് ടൗണിൽ അവശനിലയിൽ കിടന്നിരുന്ന മുഹമ്മദിനെ കുറിച്ചുള്ള വിവരം കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകരെ അറിയിക്കുന്നത്. പിന്നീട് ലാസിയോ ആംബുലൻസ് പ്രവർത്തകരെത്തി മുഹമ്മദിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു.
അജ്ഞാത വാഹനം ബൈക്കിലിടിച്ച് രണ്ടുപേർക്ക് പരിക്ക്. കൈപ്പറമ്പ് സ്വദേശികളായ പറങ്ങാട്ട് വീട്ടിൽ രാഘവൻ മകൻ ശരത്ത് 20, കൈപ്പറമ്പിൽ വീട്ടിൽ പ്രകാശൻ മകൻ പ്രണവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെ മുണ്ടൂർ മഠത്തിന് സമീപത്ത് വെച്ചായിരുന്നു ശരത്തും പ്രണവും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അജ്ഞാത വാഹനം ഇടിച്ചത്. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് സാരമായി പരിക്കേറ്റ ഇരുവരെയും കേച്ചേരി എക്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി മുഹിദ്ദീൻ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് നമസ്കാരം നടത്തിയത്. മുൻകൂട്ടി ബുക്ക് ചെയ്ത മഹല്ല നിവാസികളായ 100 പേരെയാണ് പള്ളിയിൽ പ്രവേശിപ്പിച്ചത്. ശരീര ഊഷ്മാവ് പരിശോധിച്ചതിന് ശേഷമാണ് പള്ളിക്കകത്തേക്ക് കയറ്റിയത്. മാസ്ക് നിർബന്ധമാക്കിയിരുന്നു. പരസ്പരം സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിനായി നടത്തുന്ന ഹസ്തദാനവും ആലിംഗനവും ഒഴിവാക്കിയിരുന്നു. മഹല്ല് ഖതീബ് ബഷീർ സഖാഫി നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് സിറാജ് മടപ്പാട്ട് ഈദ് സന്ദേശം നൽകി. തുടർന്ന് ബലിപ്പെരുന്നാളിന്റെ പ്രധാന കർമ്മമായ ഒളുഹിയത്ത് നടന്നു. കോവിഡ് സാഹചര്യത്തിൽ മനസ്സുകൊണ്ടെടുത്ത് ശരീരം കൊണ്ട് അകലം പാലിച്ച് ആഘോഷം ചടങ്ങാക്കി മാറ്റുന്നതിനും കോവിഡ് നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുവാനും ഖതീബ് ബഷീർ സഖാഫി ആഹ്വാനം ചെയ്തു. ലോകം മുഴുവനും വലിയ ഭീതിയിലും പ്രയാസത്തിലും നിൽക്കുന്ന സമയമാണിത്. കോവിഡ്-19 ലോകത്തെ ആകെ ഗ്രസിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈദുൽ അദ്ഹയുടെ ഈ പ്രഭാതത്തിൽ എല്ലാവരോടും സ്നേഹത്തോട് ആവശ്യപ്പെടാനുള്ളത്, എല്ലാവരും മനസ്സുകൊണ്ടുള്ള അകലം. കോവിഡ് നിയമങ്ങൾ പാലിച്ച് പുന്നയൂർകുളം, പുന്നയൂർ, വടക്കേക്കാട് മേഖലകളിൽ ബലിപ്പെരുന്നാളിന്റെ പ്രധാന ഭാഗമായ പെരുന്നാൾ നമസ്കാരം നടത്തി. വലിയ പള്ളികളിൽ ആളുകളുടെ എണ്ണം 100 കൂടാതെയും ചെറിയ പള്ളികളിൽ 60 കവിയാതെയുമാണ് നിസ്കാരങ്ങൾ നടത്തിയത്. ഓരോ പള്ളികളിലും തെരഞ്ഞെടുത്ത യുവാക്കളുടെ നേതൃത്വത്തിൽ നമസ്കാരത്തിനെത്തുന്നവരുടെ പേരും അഡ്രസ്സും ശേഖരിക്കുകയും സാനിറ്റൈസർ ഉപയോഗിച്ച് അണുമുക്തമാക്കി മാസ്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അകത്തേക്ക് കയറ്റിവിട്ടിരുന്നത്. ബലിപ്പെരുന്നാൾ സന്ദേശത്തോടൊപ്പം മഹാമാരിയിൽ നിന്ന് മുക്തി നേടുവാൻ പ്രത്യേക പ്രാർത്ഥനയും നടന്നു. സാമൂഹിക അകലം പാലിക്കുവാനുള്ള സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കണമെന്നും ഇമാമുമാർ വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി. അകലാട് കാട്ടിലപ്പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മുഹമ്മദ് കുട്ടി മുസ്ലിയാരും അകലാട് പള്ളിയിൽ അബ്ദുള്ളക്കുട്ടി മുസ്ലിയാരും അകലാട് ബദർ പള്ളിയിൽ ബാദുഷാ ഭാഗവയും മന്നലാംകുന്ന് പള്ളിയിൽ അബ്ദുൾ ഗഫൂർ ഫൈസി, തങ്ങൾപ്പടിയിൽ ഹുസൈൻ അഷ്റഫി, അണ്ടത്തോട് ബീച്ച് പള്ളിയിൽ ഷാക്കിർ ഫൈസി, അണ്ടത്തോട് പള്ളിയിൽ മുഹമ്മദ് അഷ്റഫി, അണ്ടത്തോട് ഹിറ മസ്ജിദിൽ ഇമാം സൈനുദ്ദീൻ ഖാലിദ്, വെട്ടിപ്പുഴ പള്ളിയിൽ അഷ്റഫ് മൌലവി, എടക്കര പള്ളിയിൽ അബൂബക്കർ ലത്തീഫ്, കല്ലൂർ പള്ളിയിൽ ഖലീൽ റഹ്മാൻ വാഫി, പരൂർ ഞാലിൽ പള്ളിയിൽ നടത്തിയ ഈദ് നമസ്കാരത്തിന് അബ്ദുൾ ജലീൽ ലത്തീഫി, കോറോത്തയിൽ പള്ളിയിൽ നടന്ന നമസ്കാരത്തിന് മുഹമ്മദ് കുട്ടി ഭാഗവി, ചമ്മന്നൂർ ജുമാ മസ്ജിദിൽ അലി ധാരിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, പുന്നയൂർകുളം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി തുടരുന്നതിനാൽ വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരവും അനുബന്ധ ആഘോഷങ്ങളും വീടുകളിലാണ് നടത്തിയത്. കരിക്കാട്, പരുവക്കുന്ന്, പൊറവൂർ, ആൽത്തറ മഹല്ലുകളിലെ പള്ളികളിൽ ഇത്തവണ പെരുന്നാൾ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായില്ല. ഓരോ കുടുംബങ്ങളിലെയും പുരുഷന്മാർ വീട്ടകങ്ങളിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. നമസ്കാരത്തിന് ശേഷമുള്ള ഖുതുബ പ്രസംഗങ്ങൾ ഓൺലൈൻ വഴി സ്പീക്കറുകൾ വെച്ച് കേൾക്കുകയാണുണ്ടായത്. പെരുന്നാൾ നമസ്കാര ഖുതുബയ്ക്ക് ഓൺലൈൻ വഴി മുതുവട്ടൂർ പള്ളി ഖതീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം നൽകി. പഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളല്ലാത്ത വാർഡുകളിലെ പള്ളികളിൽ മാത്രമാണ് പെരുന്നാൾ നമസ്കാരം നടന്നത്. പെരുന്നാളിന് സമ്മാനമായി വീട് നിർമ്മിച്ചു നൽകി ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ്. പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട പെരുമ്പടപ്പ് കണ്ടുബസാറിലെ 10 കുടുംബങ്ങൾ ഇത്തവണ പുത്തൻ വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചു. ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് നിർമ്മിച്ച 10 വീടുകൾ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കുടുംബങ്ങൾക്ക് കൈമാറി. കുണ്ടുചിറ പാലത്തിനു താഴെ കനോലി കനാലോരത്തെ പുറമ്പോക്കിൽ പടുതകിട്ടി മറച്ച കൂരകളാണ് 2018 പ്രളയത്തിൽ തകർന്നത്. തുടർന്ന് ഇവർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലും ബന്ധുവീടുകളിലുമായിരുന്നു താമസം. സ്പീക്കർ ഇവിടെ സന്ദർശിച്ചതിനെ തുടർന്നാണ് 16 വീടുകൾ നിർമ്മിക്കാൻ ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് മുന്നോട്ട് വന്നത്. വീട് നിർമ്മിക്കാനുള്ള 35 സെന്റ് ഭൂമി പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത ഒരാൾ വില കൊടുത്തു വാങ്ങിയാണ് സംഭാവന ചെയ്തത്. വഴിയില്ലാത്ത ഈ പ്രദേശത്തേക്ക് ഐറുർ, UAE, ഖത്തർ കൂട്ടായ്മ കമ്മിറ്റികളുടെ ഇടപെടലിൽ വഴി ലഭ്യമായി. 2019 ഏപ്രിൽ 6 കല്ലിടൽ ചടങ്ങ് നടന്നത്. 2 കിടപ്പുമുറി, ലിവിംഗ് ഹാൾ, അടുക്കള എന്നിവയോടുകൂടി 550 ചതുരശ്രാടി വിസ്തൃതിയിൽ 600,000 രൂപ ചെലവിലാണ് ഇരുനില വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. മുഗൾ നിലയിൽ ഒരു മുറി കൂടി നിർമ്മിക്കാനുള്ള സൌകര്യമുണ്ട്. ജൂൺ 10 വീടുകൾ കൈമാറാമെന്നായിരുന്നു ധാരണയെങ്കിലും കോവിഡ് തടസ്സമായി. എല്ലാ പണിയും പൂർത്തിയായ 10 വീടുകളാണ് പെരുന്നാൾ സമ്മാനമായി നൽകിയത്. 6 വീടുകളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണെന്ന് ഫ്രണ്ട്ലൈൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും എരമംഗലം താഴത്തേൽപ്പടി സ്വദേശിയുമായ BP നാസർ പറഞ്ഞു. സിസിടിവി ന്യൂസ്, പുന്നയൂർകുളം.
കേരള മുസ്ലിം ജമാഅത്ത് SYS SSF സംയുക്തമായി പുന്നൂർക്കുളം യൂണിറ്റിലെ നിർധനരായ കുടുംബങ്ങൾക്കുള്ള ബലിപെരുന്നാൾ ധനസഹായം വിതരണം ചെയ്തു. കുന്നംകാട്ടയിൽ അബൂബക്കർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഉമ്മർ ഹാജി അധ്യക്ഷനായി. ആസിം പുന്നൂർക്കുളം സ്വാഗതവും പറഞ്ഞ പരിപാടിയിൽ അഷ്റഫ് ഹാജി ആശംസ നേരുകയും മുജീബ് സി നന്ദിയും പറഞ്ഞു. തൗഫീഖ് മുഹമ്മദ് സൈഫുദ്ദീൻ റഫീഖ് ഷെരീഫ് കുഞ്ഞാലു ജാബിർ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്തിൽ പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. കണ്ടെയ്ൻമെന്റ് സോണുകളല്ലാത്ത ഇടങ്ങളിലെ പള്ളികളിലായിരുന്നു പെരുന്നാൾ നമസ്കാരം. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടത്തിയത്. മഹൽ നിവാസികൾക്ക് മാത്രമാണ് പള്ളികളിൽ നമസ്കാരത്തിന് സൗകര്യമൊരുക്കിയിരുന്നത്. നമസ്കാരത്തിനെത്തിയവരുടെ പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ശരീര ഊഷ്മാവ് പരിശോധിച്ചതിനു ശേഷമാണ് പള്ളിക്കകത്തേക്ക് കയറ്റിയത്. സാമൂഹിക അകലം കർശനമായും പാലിച്ചായിരുന്നു നമസ്കാരം. മാസ്കും ഗ്ലൗസും നിർബന്ധമാക്കിയിരുന്നു. സംസ്ഥാന സർക്കാർ, ജില്ലാ ഭരണകൂടം, മതനേതാക്കൾ, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത്, ആരോഗ്യ വിഭാഗം എന്നിവർ നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിച്ചാണ് നിസ്കാരം നടത്തിയത്. പരസ്പരം സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിനായി നടത്തുന്ന ഹസ്തദാനവും മാലിംഗനവും ഒഴിവാക്കി. കൂടാതെ എല്ലാ പള്ളികളിലും കുന്നംകുളം പോലീസിൻ്റെ പ്രത്യേക നിരീക്ഷണവും ഉണ്ടായിരുന്നു. കടവല്ലൂർ വടക്കുമുറി ജുമാ മസ്ജിദിൽ രാവിലെ 8 മണിക്ക് നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും മഹല്ല് ഖത്തീബ് കെ സുലൈമാൻ ധാരിമി നേതൃത്വം നൽകി. കല്ലുംപുറം സുൽത്താൻ ബിൻ റാഷിദ് ജുമാ മസ്ജിദിൽ മഹല്ല് ഖത്തീബ് എം അബ്ദുൽ നാസർ റഹ്മാനി, കടവല്ലൂർ സെൻട്രൽ മസ്ജിദുൽ ബദ്രിയയിൽ മഹല്ല് ഖത്തീബ് അഹമ്മദ് ഫൈസി ദേശമംഗലം, കോത്തള്ളിക്കര നൂർ ജുമാ മസ്ജിദിൽ മഹല്ല് ഖത്തീബ് റംഷാദ് ഫൈസി, കൊരട്ടിക്കര ബദ്രിയ ജുമാ മസ്ജിദിൽ മഹല്ല് ഖത്തീബ് ആബിദ് ഹസനി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്. വാഗ ജുമാ മസ്ജിദിൽ ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള നിസ്കാരം നടന്നു. ഉസ്താദ് അബ്ദുൽ ഗഫൂർ ഫൈസി നേതൃത്വം നൽകി. ഖുത്തുബ, ആമുഖ പ്രഭാഷണം എന്നിവയും പെരുന്നാൾ നിസ്കാരത്തിന്റെ ഭാഗമായി നടന്നു. മഹല് രക്ഷാധികാരി NK അബ്ദുൽ ഖാദർ ഉസ്താദ്, മഹല് സെക്രട്ടറി ഹനീഫ ഹാജി, മൊയ്തു അലി, മുഹമ്മദ് ഗഫൂർ എന്നിവർ സംസാരിച്ചു. കോവിഡ് 19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് മഹലിൽ പെരുന്നാൾ നിസ്കാരവും മറ്റ് ചടങ്ങുകളും നടന്നത്. കേച്ചേരി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരവും പെരുന്നാൾ കിറ്റ് വിതരണവും നടത്തി. സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് നിസ്കാരം നടത്തിയത്. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത 100-ൽ താഴെ വിശ്വാസികൾക്ക് മാത്രമാണ് നിസ്കാരത്തിനായി പ്രവേശനം അനുവദിച്ചത്. മഹല്ല് ഖത്തീബ് അബ്ദുൽ റഹ്മാൻ അസ്ലമി നിസ്കാരത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ബലിപ്പെരുന്നാൾ ദിനത്തിൽ നാടിനും സമൂഹത്തിനും വേണ്ടി ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കും നിയമപാലകർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പെരുന്നാൾ സന്ദേശത്തിൽ മഹല്ല് ഖത്തീബ് വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. പെരുന്നാളിൻ്റെ ഭാഗമായി കേച്ചേരി മഹലിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് MM ഷംസുദ്ദീൻ കിറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് ജനറൽ സെക്രട്ടറി KA മുഹമ്മദ് ഹാജി അധ്യക്ഷനായി. മഹല്ല് ട്രഷറർ PK മുഹമ്മദ്, വൈസ് പ്രസിഡന്റുമാരായ MA മൻസൂർ, NK മൊയ്തുട്ടി ഹാജി, സെക്രട്ടറിമാരായ അബ്ദുൽ ഖാദർ ഹാജി, VU ഇസ്മയിൽ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. പുന്നയൂർ അകലാട് ഖലീഫ ട്രസ്റ്റ് ഹെൽത്ത് കെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ നിർധനരായ രോഗികൾക്ക് മരുന്ന് വിതരണം നടത്തി. അകലാട് ഖലീഫ ട്രസ്റ്റ് പരിസരത്ത് നടത്തിയ പരിപാടി 19 വാർഡ് മെമ്പറും പുന്നയൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PV ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് കൺവീനർ ഉസ്മാൻ എടയൂർ അധ്യക്ഷനായിരുന്നു. പ്രദേശത്തെ സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ നിർധനരായ രോഗികൾക്കാണ് ഖലീഫ ഹെൽത്ത് കെയർ മെഡിസിൻ ഓരോ മാസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ് രക്ഷാധികാരികളായ MP കുഞ്ഞുമുഹമ്മദ്, നൂറുദ്ദീൻ, മെമ്പർമാരായ ഹുസൈൻ എടയൂർ, ഇസ്മായിൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ഹെൽത്ത് കെയർ കോർഡിനേറ്റർ ഹാരിസ് സ്വാഗതവും ഖലീഫ ട്രസ്റ്റി PP ഫൈസൽ നന്ദിയും പറഞ്ഞു. വയലത്തൂർ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരം നടത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ പെരുന്നാൾ നിസ്കാരത്തിന് അബ്ദുറസാഖ് അഷ്റഫി നേതൃത്വം നൽകി. 100 പേരാണ് നിസ്കാരത്തിന് പങ്കെടുത്തത്. പ്രസിഡന്റ് കാസിം ഹാജി, ഉമ്മർ ചേപ്പുള്ളി, സാദിഖ് മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം ഞമനേങ്ങാട് ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരം നടത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തിയ പെരുന്നാൾ നിസ്കാരത്തിന് സുബൈർ സഹദി നേതൃത്വം നൽകി. 100 പേരാണ് നിസ്കാരത്തിന് പങ്കെടുത്തത്. പ്രസിഡന്റ് MA അബൂബക്കർ, നൌഷാദ് കല്ലാശ്ശേരി, മജീദ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. പ്ലാസ്റ്റിക് ബോട്ടിൽ തലയിൽ കുടുങ്ങിക്കിടന്ന നായയെ അവസരോചിതമായി ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തി 3 യുവാക്കൾ താരങ്ങളായി. ദിവസങ്ങളോളമായി ചാവക്കാട് ബീച്ചിൽ തലയിൽ ബോട്ടിൽ കുടുങ്ങി നായ നടക്കാൻ തുടങ്ങിയിട്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ബീച്ചിലെ HMC ക്ലബിലെ അംഗങ്ങളായ കറുത്താണ്ടൻ ശ്രീരാഗ്, പെരിങ്ങാട്ട് അഫ്സൽ, കൊപ്പര പാച്ചു എന്നിവർ ചേർന്ന് നായയെ പിടിച്ച് തന്ത്രപൂർവ്വം തലയിൽ നിന്നും ബോട്ടിൽ ഊരിയെടുക്കുകയായിരുന്നു. ദിവസങ്ങളോളമായി നായ ഭക്ഷണം കഴിക്കാതെ അവശനിലയിലായിരുന്നു.
എരുമപ്പെട്ടി പ്രസിഡൻസിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഓൺലൈനിൽ ഭരതൻ അനുസ്മരണം നടത്തി. അനേകം വർഷങ്ങളായി കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രശസ്ത സിനിമാ സംവിധായകൻ അരവിന്ദൻ നെല്ലുവായ് ഉദ്ഘാടനം ചെയ്തു. കൂടാതെ വിജ്ഞാനത്തോടൊപ്പം വിനോദവും എന്ന പരിപാടിയുടെ ഭാഗമായി ഭരതന്റെ സിനിമയും ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തി. 100 കുട്ടികൾ പങ്കെടുക്കുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഡയറക്ടർമാരായ ബിനോജ് രാജേഷ്, അധ്യാപകനും മൃദംഗം കലാകാരനുമായ നെല്ലുവായ് രാഗേഷ്, വയലിൻ കലാകാരനായ സജിത്ത് കൊയിലാണ്ടി, അധ്യാപകരായ പ്രദീപ്, അരുൺ, ദേവിക, സനൽ, അനിൽ, അക്ഷയ്, അതുൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ പാർശ്വഭിത്തി നിർമ്മാണം നടത്തി നവീകരിച്ച് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടത്തിയ പുറവൂർ വടാശ്ശേരി തോടിന് പാലമില്ലാത്തത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നു. കവുങ്ങുകൾ കൂട്ടിക്കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക തടിപ്പാലത്തിലൂടെയാണ് നാട്ടുകാരുടെ നടത്തം. 7.4 ലക്ഷം രൂപ ചെലവഴിച്ച് കരിങ്കൽ ഭിത്തി നിർമ്മിച്ചാണ് തോട് നവീകരിച്ചത്. ഭിത്തി നിർമ്മാണം കഴിഞ്ഞ് തോട് വീതിയും ആഴവും കൂട്ടിയതോടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് തോട് മുറിച്ചു കിടക്കുക എന്നത് നാട്ടുകാർക്ക് സാഹസമായി. പുറവൂർ ഭാഗത്തു നിന്ന് കടവല്ലൂർ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളടക്കമുള്ളവർ പോയിരുന്നത് ഈ തോട് മുറിച്ചു കിടന്നാണ്. ഇനി രക്ഷിതാക്കളുടെ സഹായമില്ലാതെ തോട് മുറിച്ചു കിടക്കാൻ ചെറിയ കുട്ടികൾക്ക് സാധ്യമല്ല. നവീകരണം പൂർത്തിയായതോടെ ഈ വഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണെന്ന് നാട്ടുകാരനായ വേലായുധൻ പറഞ്ഞു. വലിയ പാറങ്ങൾ കെട്ടണ്ട, നടന്നു പോകാൻ ഒരു പാറം കെട്ടണം, അത് സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുമ്പ് ഈ ഓഫീസർമാരൊക്കെ വരുമ്പോൾ പറഞ്ഞു, ഒരു കൃഷിപ്പണിക്കാരനൊരു ചെമ്മടെടുത്തിട്ട് കിടക്കാൻ പറ്റില്ല, ഒരു കണ്ടത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല, ഒന്നിനും ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റില്ല, അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കഴകത്തിൽ പോയി ചേർന്നതാണ്. കൃഷി ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികൾ അക്കരെ കടത്തുന്നതിനും പാലമില്ലാത്തത് തടസ്സമാകും. തോട്ടിൽ തടയണ നിർമ്മിച്ച് വെള്ളം സംഭരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. തടയണയും കൈവരിയോടുകൂടിയ പാലവും നിർമ്മിക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടതായി നിർമ്മാണ കമ്മിറ്റി കൺവീനർ കൂടിയായ വേണു പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് പോകാനും വരാനും ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. കൂടാതെ വന്നിട്ട് നമുക്ക് കൃഷിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാറും സാധനങ്ങളും വളങ്ങളും ഇതെല്ലാം കൊണ്ടുപോകാനും ഭയങ്കര കഷ്ടമാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് നമുക്കൊരു പാലം ഇവിടെ നിർബന്ധമായിട്ടും വേണ്ടതാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കോവിഡ് പശ്ചാത്തലത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ അനുസ്മരണ ദിനത്തിൻ്റെ ഭാഗമായി ബ്രഹ്മകുളം പള്ളിയിലെ CLC യുവാക്കൾ നിർമ്മിച്ച ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിച്ചു. ചടങ്ങിൽ ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂരിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ KC സേതു ഏറ്റുവാങ്ങി. സബ് ഇൻസ്പെക്ടർ ഫക്കുദ്ദീൻ, ബ്രഹ്മകുളം CLC പ്രസിഡന്റ് സോജൻ PJ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫ്രിൻഡോ ഫ്രാൻസിസ്, ഫ്രാങ്ക്ലിൻ പുൽക്കൂട്ടിൽ, ഹാരി ജോസ് P, നിഖിൽ KS, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഡിസ്പെൻസർ നിർമ്മാണത്തിൽ സഹകരിച്ച എല്ലാവരെയും സർക്കിൾ ഇൻസ്പെക്ടർ അനുമോദിച്ചു. എളവള്ളി ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ലീന ശ്രീകുമാർ വിരമിച്ചു. കഴിഞ്ഞ 30 വർഷക്കാലത്തെ സ്തുത്യർഹ സേവനത്തിനു ശേഷമാണ് ലീന ശ്രീകുമാർ ജൂലൈ 30 സർവീസിൽ നിന്നും വിരമിച്ചത്. 2010-15 കാലയളവിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സണായി പ്രവർത്തിച്ചിരുന്നു. ചാലിശ്ശേരി പഞ്ചായത്തിൽ ലോക്ക്ഡൌൺ തുടരുന്ന സാഹചര്യത്തിൽ +1 ഓൺലൈൻ അപേക്ഷ നൽകുന്നതിനുള്ള പ്രയാസം ഒഴിവാക്കുവാൻ പെരുമണ്ണൂർ EPNNM സ്മാരക ചൈതന്യ വായനശാല ഒരുക്കിയ സൗജന്യ +1 പ്രവേശന ഹെൽപ്പ് ഡെസ്ക് സൗകര്യം കുട്ടികൾക്ക് സഹായമായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സെക്രട്ടറി EK മണികണ്ഠന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓൺലൈൻ പ്രവേശനം ഹെൽപ്പ് ഡെസ്ക് നിരവധി വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായമായി. വായനശാല പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി EK മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. SKSSF പ്രധാന ഉപഘടകമായ തൊലബ വിങ്ങിന് മേഖലാതലത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഉമർ ഹിർമാസ് കല്ലൂർ ചെയർമാനും ഹുസൈൻ അഗലാഡ് കൺവീനറുമായുള്ള കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. ഓൺലൈൻ വഴി ചേർന്ന യോഗം SKSSF മേഖലാ സെക്രട്ടറി അഹമ്മദ് കബീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഉസ്മാൻ ദാരിമിയുടെ അധ്യക്ഷതയിൽ തൊലബ സംസ്ഥാന സമിതി അംഗം ഉബൈദ് ഖാദിരിയ, ജില്ലാ ജനറൽ കൺവീനർ ഹാഷിം വെൻമേനാട്, മുൻ മേഖലാ ചെയർമാൻ ജാസിർ അഗലാഡ്, ബിലാൽ കല്ലൂർ, മുൻ കൺവീനർ റയീസ് അഗലാഡ് തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ചിറയൻകാട് റെഡ് കേഡർ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ 100 വയോജനങ്ങൾക്ക് ഔഷധക്കഞ്ഞി കൂട്ടുകൾ വിതരണം ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങ് നടത്തിയത്. ഔഷധക്കൂട്ടിന്റെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ നിർവഹിച്ചു. 16 വാർഡ് ജനപ്രതിനിധി പ്രഭീത വിശ്വൻ അധ്യക്ഷത വഹിച്ചു. റെഡ് കേഡർ സാംസ്കാരിക കൂട്ടായ്മ ഭാരവാഹികളായ വിഷ്ണു, ഗിരീഷ് പതിയാന, വൈഷ്ണവ്, സുബി, സുജിത്ത്, ശരത്ത്, മ്യജിത്ത്, ജിതിൻ, അശ്വിൻ എന്നിവർ ഔഷധക്കൂട്ട് വിതരണത്തിന് നേതൃത്വം നൽകി.
ഏത് തൊഴിലും ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് അതിൽ ഒരു കലാഭിരുചി കണ്ടെത്താനാവുക. ഈ ബലിപ്പെരുന്നാൾ ദിനത്തിൽ ഊട്ടുന്ന ഭക്ഷണ വിളമ്പലിലുമുണ്ട് അത്തരത്തിലുള്ള ഒരു മനോഹാരിത. പഴഞ്ഞിയിൽ നിന്ന് ടിൻസൺ പി സാമുവൽ നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 5000 രൂപ, സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4990 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ദക്ഷിണേന്ത്യ ദൈവസഭ കൗൺസിൽ നിലവിലെ പ്രസിഡന്റ് റവറൻ ടി ജി ജോൺസന്റെ പിതാവും സഭയുടെ മുൻ പ്രസിഡന്റുമായ റവറൻ ഡോക്ടർ ജോർജ് തരകൻ അമേരിക്കയിൽ വെച്ച് നിര്യാതനായി 90 വയസ്സാണ്. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ് അന്ത്യം. പത്തനംതിട്ട ചെങ്ങന്നൂർ സ്വദേശിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഡാലസിലുള്ള മകൻ വിജോയുടെ വീട്ടിൽ കഴിയുകയായിരുന്നു. മരണസമയത്ത് സഹദർഭിണി തങ്കമ്മയും ഒപ്പമുണ്ടായിരുന്നു. സംസ്കാരം പിന്നീട്. പെരുമ്പിലാവ് ആലിൻതൈ പള്ളിക്കരഞ്ഞാലിൽ നിസാറിന്റെ ഭാര്യ നൌഫൽ നിര്യാതയായി. 32 വയസ്സായിരുന്നു. സംസ്കാരം പെരുമ്പിലാവ് സെൻട്രൽ ജുമാ ഖബർസ്ഥാനിൽ നടത്തി. നിഫാന ഫാത്തിമ, മുഹമ്മദ് മുഹീനുദ്ദീൻ എന്നിവർ മക്കളാണ്. അടുപ്പുട്ടി മേക്കാട്ടുകുളം സൈമൺ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടന്നു. 500 നമ്പീശൻപടി തറയിൽ വീട്ടിൽ ആലി അഹമ്മദിന്റെ മകൻ അബ്ദുൾ റഹ്മാൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. സുനിതയാണ് ഭാര്യ. നിജേഷ്, സാഗർ, ജിഫ്ന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാഴാഴ്ചത്തെ 425 പേരുടെ കൂടി ഫലം ചേർത്ത് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 1310 പേർക്ക് കൂടി കോവിഡ്. സമ്പർക്കം മൂലം 1162 പേർക്ക് രോഗം, 864 പേർക്ക് രോഗമുക്തി. പാലക്കാട് 83 പേർക്കും തൃശൂരിൽ 60 പേർക്കും കോവിഡ്. തൃശൂർ ഈസ്റ്റ് പോലീസ് സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത കാട്ടകമ്പാൽ സ്വദേശിയുടെ സ്രവ പരിശോധന പോസിറ്റീവായി. ആശങ്കയിലായി പോലീസും പ്രദേശവാസികളും. പോർക്കുളം അഗതിയൂരിൽ 3 പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ്. ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. കർശനമായ കോവിഡ് നിയന്ത്രണങ്ങളോടെ പള്ളികളിലും വീടുകളിലുമാണ് നമസ്കാരങ്ങൾ നടന്നത്. പുന്നൻ ഔഷാദിന്റെ കൊലപാതകത്തിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ കോൺഗ്രസ് സമരം മുഖത്തുനിന്ന് പിന്മാറില്ലെന്ന് എം പി ടി എൻ പ്രതാപൻ. നൌഷാദ് സ്മരണദിനത്തിൽ വിവിധയിടങ്ങളിൽ അനുസ്മരണ പരിപാടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സിസിടിവി ഓൺലൈൻ ഡോട്ട് ഇവി സന്ദർശിക്കുക. നമസ്കാരം. മാടൻപറമ്പ് പ്ലാവളപ്പിൽ അമ്മുവിന്റെയും കോതുക്കുട്ടിയുടെയും 15-ാം ചർമ്മവാർഷികം ആചരിച്ചു. പരേതരുടെ ഓർമ്മകൾക്ക് മുൻപിൽ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, മറ്റു ബന്ധുമിത്ര